പ്രിയ കൂട്ടുകാരെ, ഇനി നമ്മൾ പറയുന്നത് ആറാം ക്ലാസ്സിലെ ആറാമത്തെ അധ്യായമായ ആകാശവിസ്മയങ്ങളിലേക്ക് എന്ന് പറയുന്ന ആകാശ കാഴ്ചകളുടെ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ചാണ്. രണ്ടാമത്തെ പ്രവർത്തനം ഇതിൽ പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഗ്രഹങ്ങളെ കാണാം, അതിനെ നിരീക്ഷിക്കാം എന്നൊക്കെയാണ്. ആ ഗ്രഹക്കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുകയാണ്. നമ്മൾ ആപ്ലിക്കേഷനിൽ പോകുന്നു, സയൻസിൽ വരുന്നു, സ്റ്റെല്ലേറിയം ഓപ്പൺ ആക്കുന്നു. സ്റ്റെല്ലേറിയം ഓപ്പണായി. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടെ ലൊക്കേഷൻ കൊടുക്കുകയാണ്. കോഴിക്കോട് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. കോഴിക്കോട് ഇന്ത്യ സെലക്ട് ചെയ്തു. ഡേറ്റും ടൈമും 11/20 തന്നെയാണ്. അതങ്ങനെ പോകട്ടെ. ഇനി നമുക്ക് സെർച്ച് ബട്ടൺ എടുക്കുക. സെർച്ച് ബട്ടണിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ചൊവ്വാഗ്രഹത്തെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ചൊവ്വയുടെ പേര് ഇംഗ്ലീഷിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാർസ് എന്നാണ് ചൊവ്വയുടെ പേര്. സ്പെല്ലിംഗ് തെറ്റാതെ ഇവിടെ താഴെ ഭാഗത്തുണ്ടാകും സ്പെല്ലിംഗ്. മാർസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നോക്കൂ, മാർസിൻ്റെ ലൊക്കേഷനിലേക്ക് പോയി. ഇവിടെ മാർസ് നമുക്ക് കാണാം. ഒന്ന് സൂം ചെയ്താൽ മതി. മൗസിൻ്റെ ബട്ടൺ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ സൂം ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് മാർസിന്റെ ചിത്രം, ചൊവ്വയുടെ ചിത്രമാണ് ഈ കാണുന്നത്. സൂം ചെയ്താൽ വലുതായി ലഭിക്കും. ഇനി നമുക്ക് ഈ മാർസിനെ സേവ് ചെയ്ത് വെക്കണം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. സൗരയൂഥത്തിലെ മുഴുവൻ ഗ്രഹങ്ങളുടെയും സ്റ്റെല്ലേറിയം വഴിയുള്ള കാഴ്ച നിങ്ങൾ അത് ഒരു ആൽബമായി സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ സൂം ചെയ്ത് വെച്ചതിന് ശേഷം കീബോർഡിൽ മുകളിൽ പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രിന്റ് സ്ക്രീനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ നോക്കൂ, ഈ മാർസിന്റെ ഒരു പ്രിന്റ് സ്ക്രീൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇവിടെ സ്ക്രീൻഷോട്ടാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് ഇതിന് മാർസ് എന്ന് പേര് കൊടുക്കാവുന്നതാണ്. ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്ത് നമ്മൾ മാർസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് ഫോൾഡർ വേണമെങ്കിൽ നമുക്ക് ഡെസ്ക് ടോപ്പ് എന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ സേവ് ചെയ്താൽ, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ മാർസ് അവിടെ ഡെസ്ക് ടോപ്പിൽ സേവ് ആയതായി കാണാൻ കഴിയും. ഇനി രണ്ടാമത് വീണ്ടും നമുക്ക് വേറെ ഒരു ഗ്രഹത്തെയാണ് സെർച്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ യുറാനസ് എന്നടിച്ചു കൊടുക്കുകയാണ്. URANUS യുറാനസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. യുറാനസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ദാ യുറാനസിന്റെ ചിത്രം വരുന്നതാണ്. നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. യുറാനസിന്റെ പിക്ചർ, യുറാനസ് എന്ന ഗ്രഹത്തിന്റെ ചിത്രം ഇവിടെ വന്നു. നേരത്തെ ചെയ്തതുപോലെ പ്രിന്റ് സ്ക്രീൻ കൊടുക്കുക. എന്നിട്ട് യുറാനസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുക. മൂന്നാമത്തെ ഗ്രഹം ഞാൻ സാറ്റേഡ് ശനി ആണ് സെർച്ച് ചെയ്യുന്നത്. സാറ്റേൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് കൊടുത്താൽ നമുക്ക് ശനിയുടെ വലിയ ഒരു ചിത്രം കിട്ടുന്നതാണ്. ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. ഇവിടെ നമ്മൾ പ്രിന്റ് സ്ക്രീൻ കൊടുത്ത് സേവ് ചെയ്യുക. സാറ്റേൺ ഡെസ്ക്ടോപ്പില് സേവ് ആയി. ഒരു ഗ്രഹം കൂടി നമുക്ക് നോക്കാം. വീനസ്, ശുക്രൻ എന്ന് പറയുന്ന വീനസിനെ നമുക്ക് ഒന്ന് നിരീക്ഷിച്ച് നോക്കാം. വീനസ് എന്ന ഗ്രഹത്തിന്റെ ചിത്രം ഇതാ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിനെ നമുക്ക് പ്രിന്റ് സ്ക്രീൻ കൊടുത്ത്
സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നോക്കൂ, ഞാന് ഏതാനും ഗ്രഹങ്ങൾ നമ്മുടെ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ വഴി സെർച്ച് ചെയ്ത് കണ്ടെത്തി അതിൻ്റെ ചിത്രങ്ങൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി നമുക്കത് ക്ലോസ് ആക്കുക. ഇവിടെ നോക്കൂ, ഞാൻ സേവ് ചെയ്ത മാർസിൻ്റെയും യുറാനസിൻ്റെയും സാറ്റേൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഇവിടെ വന്നതായി നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, സാറ്റേൻ്റെ ചിത്രമാണ്, മാർസിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഒരു ഫോൾഡറിലേക്ക് വേണമെങ്കിൽ ഒന്നായിട്ട് സേവ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്, അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് നമുക്കതിനെ ഒരു ഫയലാക്കി സൂക്ഷിക്കാവുന്നതാണ്. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക.